നമസ്കാരം, ഞാൻ കമറുദ്ദീൻ എന്ന കമാലുദ്ദീൻ നെന്മാറിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഇപ്പോ ഈ പാതിരാത്രി 11:30 എഫ് ബിയിൽ വരാനുള്ള കാരണം കേരളത്തിലെ എല്ലാ നന്മ നിറഞ്ഞ മലയാളികളോടും ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ടാണ് വന്നത്. ആരും തെറ്റിദ്ധരിക്കരുത്, ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നുമല്ല ഇവിടെ വിഷയം. നമ്മുടെ കേരളത്തിലൊരു മലയാളി അർജുൻ എന്ന് പറയുന്ന ഒരു സഹോദരൻ, നമ്മുടെയൊക്കെ ഒരു സഹോദരനാണ് അല്ലേ, നമ്മുടെ ഒരു സഹോദരൻ ഇന്നൊരു അപകടത്തിലാണ്. എല്ലാവർക്കും അറിയാം, സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന, TV ചാനലുകൾ കാണുന്ന, പത്രമാധ്യമങ്ങൾ വായിക്കുന്ന എല്ലാവർക്കും അറിയാം, കർണാടകയിൽ 4-5 ദിവസമായി ഒരു സഹോദരൻ, ലോറി ഡ്രൈവർ അർജുൻ എന്ന് പറയുന്ന കോഴിക്കോടിലുള്ള സഹോദരൻ, 4-5 ദിവസങ്ങൾക്ക് മുന്നേ കർണാടകയിലൂടെ വണ്ടിയിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ലോറി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ക്ലൈമറ്റിന്റെ വല്ലാത്ത ഒരു മോശം കൊണ്ട് മല ഇടിഞ്ഞു വീഴുകയും ഈ ലോറിയുടെ മുകളിൽ മണ്ണ് വീഴുകയും ലോറി മണ്ണിനകത്ത് അകപ്പെട്ട് കിടക്കുന്ന ഒരു സംഭവമാണ് സോഷ്യൽ മീഡിയയിലൂടെ, TV ചാനലിലൂടെയൊക്കെ കേരളം ലോകം ഒന്നടങ്കം കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോ എന്തിനും പ്രതിരോധിക്കാൻ ശേഷിയുള്ള ലോറിയാണ് എന്നൊക്കെയാണ് കേൾക്കാൻ കഴിഞ്ഞത്. നമുക്കറിയില്ല, സഹോദരൻ നിലവിൽ ആ ലോറിയും ആ സഹോദരനും മണ്ണിലടിയിലുണ്ട്. 4-5 ദിവസങ്ങളായി തിരച്ചിലാണ്. ആ സഹോദരന്റെ ജീവന് വേണ്ടി, ആ സഹോദരൻ എത്രയും പെട്ടെന്ന് മണ്ണിനടിയിൽ നിന്നും വെളിയിൽ വരാൻ വേണ്ടി നമ്മളെ കൊണ്ട് ഇപ്പൊ കഴിയുന്നത് പ്രാർത്ഥനയാണ്. എല്ലാ മലയാളികളും, മലയാളം അറിയുന്ന അല്ലെങ്കിൽ അറിയാത്ത എല്ലാവരും, എല്ലാവരോടും പറഞ്ഞുകൊണ്ട് എല്ലാവരും ആ സഹോദരൻ എത്രയും പെട്ടെന്ന് ജീവനോടെ വെളിയിൽ വരാൻ വേണ്ടി സർവേശ്വരനായ തമ്പുരാനോട് പ്രാർത്ഥിക്കണം. മുസ്ലിങ്ങൾ പള്ളിയിൽ പോകുന്ന ആളുകളുണ്ട് അല്ലേ, ഹിന്ദുക്കളും അതുപോലെ തന്നെയാണ് അമ്പലങ്ങളിൽ പോകും. നാളെ ഞായറാഴ്ചയാണ്, ക്രൈസ്തവ ദേവാലയങ്ങളിൽ കുർബാനയുണ്ട്. എല്ലാ ക്രൈസ്തവരും നിങ്ങളുടെ ദേവാലയങ്ങളിൽ പോകുമ്പോൾ കോഴിക്കോടുള്ള അർജുൻ എന്ന് പറയുന്ന സഹോദരന്റെ ജീവൻ തിരിച്ചു കിട്ടാൻ വേണ്ടി, അതായത് അപകടത്തിലൂടെ മലയിടിഞ്ഞ് മണ്ണും പാറക്കഷ്ണങ്ങളും കൂടെ ലോറിന്റെ മുകളിലൂടെ പോയി, മൊത്തം ലോറി മണ്ണിനടിയിലാണ് എന്നാണ് നമ്മളൊക്കെ കേൾക്കാൻ കഴിഞ്ഞത്. നമ്മൾ TVയിലൂടെ ഈ ചാനലിലൂടെ നമ്മൾ കാണാനും കഴിഞ്ഞിട്ടുണ്ട്. രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 4-5 ദിവസമായി ആളെ കണ്ടുകിട്ടിയിട്ടില്ല, വണ്ടിയും കണ്ടുകിട്ടിയിട്ടില്ല. നാളെ നേരം വെളുത്താൽ സൈന്യം വരികയാണ്. അതിന്റെ കൂടെ ഇത് എന്താ പറയുക, ഈ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കാൻ സൈന്യം പോലും രംഗത്ത് വരുന്ന ഒരു കാഴ്ചയാണ് TV ചാനലിലൂടെ ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സൈന്യം വരട്ടെ, എത്രയും പെട്ടെന്ന് മണ്ണ് മാറ്റിക്കൊണ്ട് ആ സഹോദരന്റെ ജീവൻ തിരിച്ചു കിട്ടട്ടെ എന്ന്. നമ്മളിപ്പോ പല മേഖലകളിലാണ്, പ്രവാസത്തിലായിരിക്കും, കിലോമീറ്ററുകൾ അപ്പുറത്തായിരിക്കും, നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. കേരളത്തിന്റെ ബഹുമാനപ്പെട്ട സർക്കാർ പരമാവധി പ്രഷർ ചെയ്തിട്ടുണ്ട്, കേന്ദ്ര സർക്കാർ പരമാവധി പ്രഷർ ചെയ്തിട്ടുണ്ട്. രാഷ്ട്രീയ ജാതി മത ഭേദമന്യ എല്ലാവരും ഈ ഒരു വിഷയത്തിൽ ഒറ്റക്കെട്ടാണ്. അവര് അവരുടെ വഴിക്ക് ചെയ്യട്ടെ, നല്ല നല്ല പ്രവർത്തനങ്ങൾ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കട്ടെ. പക്ഷെ നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടാൻ പറ്റും, ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാം, എന്താ ഒരു കാര്യമില്ല. നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും, പ്രാർത്ഥിക്കാൻ പറ്റും. സോഷ്യൽ മീഡിയയുടെ ഈ പറയുന്ന അർജുൻ എന്ന് പറയുന്ന സഹോദരന്റെ ജീവന് വേണ്ടി നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാമെന്ന് പറയാൻ പറ്റും. പക്ഷെ പ്രാർത്ഥിക്കണം, നമ്മളൊക്കെ മനുഷ്യരാണ്, നമ്മളൊക്കെ ഈശ്വര വിശ്വാസമുള്ള ആളുകളാണ് അല്ലേ. ലോകത്തൊരു ശക്തിയുണ്ട്, ഒരു തമ്പുരാനുണ്ട്. ആ തമ്പുരാന്റെ അടുത്ത് നിങ്ങൾ നിങ്ങളുടെ മതത്തിൽ വിശ്വസിക്കുന്ന ദൈവങ്ങളോട് നിങ്ങൾ പ്രാർത്ഥിക്കുക. ഞാൻ എന്റെ മതത്തിൽ വിശ്വസിക്കുന്ന ദൈവങ്ങളോട് ഞാൻ പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്, പത്രമാധ്യമങ്ങൾ വായിക്കാത്ത, സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാത്ത, TV കാണാത്ത ഒരുപാട് നമ്മുടെ പണ്ടുകാലത്തെ അച്ഛനമ്മമാർ ഇന്നും കേരളത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ജീവനോടെ ഇരിക്കുന്നുണ്ട്. അവരോടൊക്കെ പറയണം, സത്യത്തിന് വേണ്ടി ജീവിച്ച ഒരുപാട് ആളുകളാണ് അവരൊക്കെ. അവരോടൊക്കെ പറയണം, ഒരു മകൻ, നമ്മുടെയൊക്കെ ഒരു മകൻ അല്ലെങ്കിൽ നമ്മുടെ ഒരു സഹോദരൻ, ഈ പറയുന്ന സഹോദരൻ അർജുൻ എന്ന് പറയുന്ന സഹോദരൻ ലോറിയും കൊണ്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ മലയിടിഞ്ഞ് വീണ് മണ്ണിനടിയിലാണ്. അമ്മേ, അച്ഛ അല്ലെങ്കിൽ ഉപ്പ, ഉമ്മ, ബാപ്പ, മണ്ണിനടിയിലാണ് ആ സഹോദരന്റെ ജീവൻ. ജീവനൊന്നും ഒരു പോറൽ പോലും ഏൽക്കാതെ മണ്ണിനടിയിൽ നിന്ന് ആ സഹോദരനെ എത്രയും പെട്ടെന്ന് തിരിച്ചെടുക്കാൻ വേണ്ടി സർവേശ്വരനായ തമ്പുരാനോട് നിങ്ങളൊക്കെ പ്രാർത്ഥിക്കണം എന്ന്. ഒരുപാട് ഒന്നും അറിയാത്ത, ഒരുപാട് സത്യത്തിന്റെ പാതിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് രക്ഷിതാക്കൾ ഇന്ന് കേരളത്തിലുണ്ട്, അറിയാത്തവരുണ്ട്. ഈ സോഷ്യൽ മീഡിയ ഒന്നും യൂസ് ചെയ്യാത്ത ഒരുപാട് ആളുകളില്ലേ, പത്രം വായിക്കാത്ത ആളുകളുണ്ട്, ഒന്നും അറിയില്ല, TV കാണാത്ത അച്ഛനമ്മമാരുണ്ട്. അവരൊക്കെ ദൈവത്തോട് ഡയറക്റ്റ് പ്രാർത്ഥിക്കുന്ന ആളുകളാണ്. അവരുടെയൊക്കെ പ്രാർത്ഥന മതി ഒരു ജീവൻ രക്ഷപ്പെടാൻ. വിധി പോലും മാറ്റപ്പെടും, ഒരാൾ മരണപ്പെടും എന്ന് ഉണ്ടെങ്കിൽ
ആ മരണത്തെ പോലും പ്രാർത്ഥന മൂലം ഇല്ലാതാക്കാൻ കഴിയും. പ്രാർത്ഥനയ്ക്ക് വലിയ പ്രാധാന്യമാണ്, വലിയ ശക്തിയാണ്, വലിയ പവറാണ്. എല്ലാവരും പ്രാർത്ഥിക്കണം. ഈ പറയുന്ന അർജുനൻ എന്ന് പറയുന്ന സഹോദരന്റെ ജീവന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. ആ കുടുംബം പാവങ്ങൾ അല്ലേ, അവന്റെ ഈ അർജുന്റെ ഭാര്യ കുട്ടികൾ അല്ലേ, മാതാപിതാക്കൾ ഉണ്ടോന്ന് അറിയില്ല, ഉണ്ടാവും മാതാപിതാക്കൾ, കുടുംബക്കാര്, അവർക്ക് എത്ര വിഷമങ്ങൾ ഉണ്ടാവും. നമ്മുടെ കുടുംബത്തിലാണ് ഇങ്ങനെ ഒന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എത്ര സങ്കടം ഉണ്ടാവും അല്ലേ. അപ്പൊ ആർക്കും ഇങ്ങനെയുള്ള ഒരു അപകടാവസ്ഥ സംഭവിക്കാതിരിക്കട്ടെ, ഇതേപോലെ ആർക്കും സംഭവിക്കാതിരിക്കട്ടെ. പിന്നെ പോലീസുകാരന്മാര് പറയാണത്രേ, ഈ കർണാടകയില് ഈ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്തെ പോലീസുകാരന്മാര് ഈ അർജുൻ വണ്ടി ഓടിച്ച വണ്ടിയുടെ മുതലാളിയോട് പറയാണത്രേ, ആ ഡ്രൈവറല്ലേ, ഒരു ഡ്രൈവറല്ലേ എന്ന്. ഡ്രൈവർ ഇല്ലെങ്കിൽ ലോകം ചലിക്കുമോ സഹോദരി സഹോദരന്മാരെ? ഈ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ കംപ്ലൈന്റ് ആയപ്പോ ഇന്നലെ 1500 വിമാനം ഓൾ വേൾഡ് റദ്ദാക്കി. അത് പൈലറ്റ് ഇല്ലാതെ ലോകം ചലിക്കുമോ? ഇല്ല. അത് ഒരു ഡ്രൈവറാണ്, ഡ്രൈവറാണ് ഈ പറയുന്ന ലോകത്തിന് ചലിപ്പിക്കുന്ന ഡ്രൈവറാണ്. ഡ്രൈവർമാരെയൊന്നും ആരും പുച്ഛിക്കില്ല, അവരും മനുഷ്യരാണ്. ഡ്രൈവർ ഇല്ലെങ്കിൽ ലോകമില്ല. നിങ്ങൾ ചിന്തിക്കണം, നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം പോലും, നിങ്ങൾ കഴിക്കുന്ന ആഹാരം, നിങ്ങൾ ഉടുക്കുന്ന ഡ്രസ്സുകൾ, നിങ്ങൾ യൂസ് ചെയ്യുന്ന മൊബൈൽ ഫോണ്, ഇതൊക്കെ നിങ്ങൾ കാണുന്ന ടി വി, നിങ്ങൾ കേബിളിലൂടെയാണ് നിങ്ങൾ കാണുന്നത്, കേബിൾ, ഇതൊക്കെ ഡ്രൈവർമാരുടെ വിയർപ്പാണ്, വിയർപ്പിന്റെ ഒരു അംശമാണ് ഈ കാണുന്നതൊക്കെ. ഒരിക്കലും ഡ്രൈവർമാരെ പുച്ഛിക്കരുത്. പുച്ഛിച്ച അധികാരികളുണ്ട് കർണാടകയിലെ പോലീസുകാർ, വല്ലാത്ത ദുഃഖമുണ്ട്. ആ പുച്ഛിച്ച പോലീസുകാരൻ ഈ സംഭവ സ്ഥലത്ത് വന്നത് ഡ്രൈവറുടെ സഹായത്താലാണ്. ഒരിക്കലും ആ പോലീസുകാരൻ കർണാടകയിൽ നിന്ന് ഒരിക്കലും നടന്നു വരില്ലല്ലോ, വണ്ടിയിലൂടെ അല്ലേ വരിക, ആ വണ്ടി ഓടിക്കുന്ന ഡ്രൈവറല്ലേ. അപ്പൊ ഡ്രൈവറെ പുച്ഛിക്കരുത്, കർണാടക എന്നല്ല ഒരു ഡ്രൈവറെയും പുച്ഛിക്കരുത്. ഡ്രൈവർ ഇല്ലെങ്കിൽ ഇന്ന് ലോകമില്ല എന്ന് എല്ലാവരും മനസ്സിലാക്കണം. അത് കൂടാതെ ഇനി എനിക്ക് പറയാനുള്ളത് പ്രാർത്ഥനയാണ്. എല്ലാവരും അർജുൻ എന്ന് പറയുന്ന സഹോദരന് വേണ്ടി അകമഴിഞ്ഞ് പ്രാർത്ഥിക്കണം. അമ്പലത്തിൽ പോയി പോകുന്നവര് നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തോട് നിങ്ങൾ പ്രാർത്ഥിക്കുക. പള്ളിയിൽ പോകുന്നവര്, മസ്ജിദിൽ പോകുന്നവര്, അള്ളാഹുവിനോട് അള്ളാഹുവിനെ ഭയന്ന് നിസ്കരിക്കുന്നവര്, അഞ്ചു നേരം നിസ്കരിക്കുന്ന ഒരുപാടുണ്ടല്ലോ ആളുകൾ, നമ്മുടെ ആളുകളൊക്കെ ഇല്ലേ, അവരും അതേപോലെ ഈ അർജുൻ എന്ന് പറയുന്ന സഹോദരന്റെ അവനിക്ക് ഒന്നും സംഭവിക്കാതിരിക്കാൻ എത്രയും പെട്ടെന്ന് തിരിച്ചു വരാൻ വേണ്ടി പ്രാർത്ഥിക്കുക. നാളെ ഞായറാഴ്ചയാണ്, ഒരിക്കൽ കൂടി പറയാണ്, കുർബാനയുണ്ട്. എല്ലാ ക്രൈസ്തവ ദേവാലയങ്ങളിലും വിശ്വാസികളുടെ കുർബാനയാണ്. പള്ളിയിലച്ചമ്മമാരോട് പ്രത്യേകിച്ച് പറയണം, വിശ്വാസികൾ പറയണം, അർജുൻ എന്ന് പറയുന്ന സഹോദരൻ ഇങ്ങനെ അപകടത്തിലാണ്, എത്രയും പെട്ടെന്ന്, ഒരു അപകടവും ഇല്ലാതെ, ഒന്നുമില്ലാതെ, ദേഹത്തിന് ഒരു പോറൽ പോലും എടുക്കാതെ എത്രയും പെട്ടെന്ന് വെളിയിൽ വരാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയാണ് പ്രധാനം ഈ വിഷയത്തിൽ. ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നുമില്ല. നമ്മൾ കേരളത്തിൽ മലയാളികളാണ്. ഒരു വിഷയം വരുമ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടാണ്. അതിന് ഉദാഹരണം പ്രളയത്തിൽ നമ്മൾ കണ്ടതാണ് അല്ലേ. ഒരു വിഷയം വരുമ്പോൾ എല്ലാവരും ജാതിയോ മതമോ രാഷ്ട്രീയമോ മാറ്റിക്കൊണ്ട് ഒന്നും നോക്കാതെ എല്ലാവരും ഒരു അമ്മ പെറ്റ മക്കളെപ്പോലെ പ്രളയത്തെപ്പോലും അതിജീവിച്ചവരാണ് കേരളം. അത് ലോകം കണ്ടതാണ്, ലോകത്തിന് കേരളം മാതൃകയാണ്. അതുപോലെ ഒരു അർജുൻ എന്ന് പറയുന്ന സഹോദരൻ ഇന്ന് നിലവിൽ അറിയാലോ മണ്ണിനടിയിലാണ്. ആ സഹോദരൻ എത്രയും പെട്ടെന്ന് തിരിച്ചു വരാൻ വേണ്ടി എല്ലാവരും നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങളുടെ ദൈവത്തോട് അകമഴിഞ്ഞ് കരഞ്ഞുകൊണ്ട് എന്റെ ജ്യേഷ്ഠനാണ്, അല്ലെങ്കിൽ എന്റെ അച്ഛനാണ്, അല്ലെങ്കിൽ എന്റെ മോനാണ്, അല്ലെങ്കിൽ എന്റെ അനിയനാണ് എന്ന ഒരു ചിന്തയിലൂടെ നമ്മുടെ അനിയൻ, നമ്മുടെ മക്കൾ, നമ്മുടെ മോൻ, നമ്മുടെ ജ്യേഷ്ഠൻ, നമ്മുടെ അച്ഛൻ, അവർക്കാണ് ഇതുപോലെ സംഭവിച്ചാൽ നമ്മൾക്ക് എത്രത്തോളം ദുഃഖമുണ്ടാകും. അതുപോലെ ദുഃഖിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് അകമഴിഞ്ഞുകൊണ്ട് സർവേശ്വരനോട് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന കേൾക്കും. പടച്ചവൻ വലിയവനാണ്, പ്രാർത്ഥനന്റെ മുകളിൽ ഒന്നുമില്ല, നമ്മൾക്ക് പ്രാർത്ഥിക്കാനേ പറ്റൂ. എല്ലാവരും അർജുൻ എന്ന് പറയുന്ന സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുക. പരമാവധി എല്ലാവരും ഷെയർ ചെയ്യുക. ആർക്കും ഇതുപോലൊരു അപകടങ്ങളും ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.